ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം. എസ് എ നാച്ചുറൽ സയൻസ് എക്സാമുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. അപ്പോൾ ഓരോ കാര്യങ്ങളും വ്യക്തതയോടുകൂടി പഠിച്ച് മുന്നോട്ട് പോവുക. ലുക്ക് ഫോർവേഡ് ടു ദ ഫ്യൂച്ചർ വിത്ത് കോൺഫിഡൻസ്. ഓക്കെ, അപ്പോൾ ജീവികളും അവയുടെ വർഗീകരണ വിഭാഗങ്ങളും നോക്കാം. വർഗീകരണ വിഭാഗങ്ങൾ ആരോഹണ ക്രമത്തിൽ എങ്ങനെയാണ് എഴുതുക? സ്പീഷീസ്, ജീനസ്, കുടുംബം, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം. സസ്യങ്ങളുടെ കേസാണെങ്കിൽ ഫൈലത്തിന് പകരം ഡിവിഷൻ വരും. ഓക്കെ, മനുഷ്യൻ്റെ ശാസ്ത്രീയനാമം ഹോമോ സാപ്പിയൻസ് എന്നാണ്. ജീനസ് ഹോമോ, കുടുംബം ഹോമിഡേ, ഓർഡർ പ്രൈമേറ്റ്, ക്ലാസ് മമേലിയ, ഫൈലം കോർഡേറ്റ. ഓക്കെ, ഇനി ഈച്ച ശാസ്ത്രനാമം എന്താണ്? മസ്ക ഡൊമസ്റ്റിക്ക. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വ്യക്തതയോടും കൃത്യതയോടും കൂടി പഠിക്കണം, മാറിപ്പോകാൻ പാടില്ല. ഈച്ച ശാസ്ത്രനാമം മസ്ക ഡൊമസ്റ്റിക്ക, ജീനസ് മസ്ക, കുടുംബം മ്യൂസിഡേ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. കുടുംബം മ്യൂസിഡേ. ഓർഡർ ഡിപ്റ്റിറ. ക്ലാസ് ഇൻസെക്ട. ഫൈലം ആർത്രോപോഡ. മാവ് ശാസ്ത്രനാമം മാഞ്ചിഫ്ര ഇൻഡിക്ക, ജീനസ് മാഞ്ചിഫ്ര, കുടുംബം അനക്കാർഡിയേസിയെ, ഓർഡർ സാപ്പൻഡിയേൽസ്, ക്ലാസ് ഡൈക്കോട്ടിഡനെ, ഡിവിഷൻ ആൻജിയോ സ്പെർമിയ. ഓക്കെ, ഗോതമ്പ് ശാസ്ത്രനാമം ട്രിത്തിക്കം ഈസ്റ്റിവം, ജീനസ് ട്രിത്തിക്കം, കുടുംബം പൊയേസിയെ, ഓർഡർ പൊയേൽസ്, ക്ലാസ് മോണോകോണ്ടിഡനെ, ജിയോസ്പെർമി, ഡിവിഷൻ ആൻജിയോസ്പെർമിയെ. ഓക്കെ, അതായത് കശേരികളും അക്കശേരികളും തമ്മിലുള്ള താരതമ്യം. അതായത് പ്രാക്കശേരു കശേരികളിൽ പ്രാക്കശേരു ഉണ്ട്, അക്കശേരികളിൽ പ്രാക്കശേരു ഇല്ല. കേന്ദ്ര നാഡി വ്യവസ്ഥ മുതുകു ഭാഗത്ത് കാണപ്പെടുന്നതും പൊള്ളയായതും ഏകവുമാണ്. അക്കശേരികളാണെങ്കിലോ കേന്ദ്ര നാഡി വ്യവസ്ഥ ഉദരഭാഗത്ത് കാണപ്പെടുന്നതും പൊള്ളയല്ലാത്തതും ഇരട്ടയുമാണ്. ഓക്കെ, പൊള്ളയല്ലാത്തതും ഇരട്ടയുമാണ്. കശേരികളിൽ ഗ്രസനിയിൽ ശകുല വിടവുകൾ കാണുന്നുണ്ട്, അക്കശേരികളിൽ ശകുല വിടവുകൾ ഇല്ല. കശേരികളിൽ ഹൃദയം അധോഭാഗത്ത് കാണുന്നു, അക്കശേരികളിൽ ഹൃദയം ഉണ്ടെങ്കിൽ അത് മുതുകു ഭാഗത്ത് കാണുന്നു. കശേരികളിൽ മലദ്വാരത്തിന് ശേഷമുള്ള വാലുണ്ട്, അക്കശേരികളിൽ മലദ്വാരത്തിന് ശേഷമുള്ള വാൽ ഇല്ല. ആൽഗകളുടെ വിവിധ വിഭാഗങ്ങളും അവയുടെ പ്രധാന സ്വഭാവ സവിശേഷതകളും. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയുന്നതാണ്, നിങ്ങളെല്ലാവരും പഠിച്ചതാണ്, ആൽഗയുടെ ക്ലാസ്സസ് ഏതൊക്കെയാണ്? ക്ലോറോഫൈസിയെ, ഫിയോഫൈസിയെ, റോഡോഫൈസിയെ. അപ്പം പൊതുവെയുള്ള നാമം, അപ്പോൾ ക്ലോറോഫൈസിയെ പറയാം. അതായത് ക്ലോറോഫൈസിയെ പൊതുവെ പൊതുനാമം ഹരിത ആൽഗകൾ എന്ന് പറയും. പ്രധാന വർണ്ണങ്ങൾ ഏതൊക്കെയാണ്? ഹരിതകം എയും ബിയും. സംഭരിക്കപ്പെട്ട ആഹാരം അന്നജമാണ്. ഓക്കെ, കോശഭിത്തി സെല്ലുലോസ് നിർമ്മിതമാണ്. ഫ്ലജലിയുടെ എണ്ണവും ഉറപ്പിച്ചിരിക്കുന്ന സ്ഥാനവും 2 മുതൽ 8 വരെ, അതുപോലെ തന്നെ ഉറപ്പിച്ച് തുല്യമായവയാണ്. രസം ശുദ്ധജലം, നേരിയ ഉപ്പ് രസമുള്ള ജലം, കടൽ ജലം, ഇതിലൊക്കെയാണ് ഇവിടെ ആവാസം എന്ന് പറയുന്നത്. ഇനി ഫിയോഫൈസിയ നോക്കാം. ഫിയോഫൈസിയ പൊതുനാമം എന്താണ്? തവിട്ട് ആൽഗകളാണ്. ഓക്കെ, പ്രധാന വർണ്ണങ്ങൾ ഏതാണ്? ഹരിതകം എയും സിയും. ഓക്കെ, ഫ്യൂക്കോ സാന്തിൻ, ഹരിതകം എയും സിയും, അതുപോലെ തന്നെ ഫ്യൂക്കോ സാന്തിനും. സംഭരിക്കപ്പെട്ട ആഹാരം ഏതാണ്? ലാമിനാറിൻ, അതുപോലെ തന്നെ മാനിറ്റോൾ. ഓക്കെ, കോശഭിത്തി സെല്ലുലോസ്, അതുപോലെ തന്നെ ആൽജിൻ. ഫ്ലജലിയുടെ എണ്ണം എന്ന് പറയുന്നത് 2 തുല്യമല്ലാത്തവയാണ്. ഓക്കെ, തുല്യമല്ലാത്തവ, അത് പാർശ്വങ്ങളിൽ കാണുന്നവയാണ്. ഇനി ആവാസം എവിടെയാണ്? ശുദ്ധജലം, നേരിയ ഉപ്പുരസമുള്ള ജലം, കടൽ ജലത്തിലാണ് ഭൂരിഭാഗവും കാണപ്പെടുന്നത്. ഓക്കെ, ഇനി റോഡോഫൈസിയ, റോഡോ. ഓക്കെ, റോഡോ മീൻസ് റെഡ്. അപ്പോൾ റെഡ് കളർ ആൽഗ, അല്ലെ, ചുവന്ന ആൽഗകൾ. പ്രധാന വർണ്ണങ്ങൾ ഏതൊക്കെയാണ്? ഹരിതകം എയും ഡിയും. അപ്പോൾ ഈ 3 ആൽഗകളിലും, അതായത് ക്ലോറോഫൈസിയെ, ഫിയോഫൈസിയെ, റോഡോഫൈസിയെ, ഇതിൽ 3 നമുക്ക് ഹരിതകം എ കാണാൻ പറ്റും. ഓക്കെ, എ കാണാൻ പറ്റും. അപ്പം ഇവിടെ റോഡോഫേസിയൽ ഹരിതകം എയും ഡിയും, അതുപോലെ തന്നെ ഫൈക്കോ എറിത്രിനും. ഓക്കെ, ഇനി സംഭരിക്കപ്പെട്ട ആഹാരം ഏതാണ്? ഫ്ലോറിഡിയൻ സ്റ്റാർച്ചാണ്. സംഭരിക്കപ്പെട്ട ആഹാരം ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. കോശഭിത്തി സെല്ലുലോസ്, പെക്റ്റിൻ, പോളിസൾഫേറ്റ് എസ്റ്ററുകൾ. ഇനി ഫ്ലജലിയുടെ എണ്ണവും സ്ഥാനവും ഇവിടെ ഇല്ല. ആവാസം ശുദ്ധജലത്തിൽ, അതുപോലെ തന്നെ നേരിയ ഉപ്പുരസമുള്ള ജലം, കടൽ ജലത്തിലാണ് ഭൂരിഭാഗവും കാണപ്പെടുന്നത്. അപ്പോൾ അത് മറക്കാതെ ഈ ഒരു ചാർട്ട് പഠിച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്.